എന്തായാലും മദ്യപരന്മാർക്ക് ഒരു സന്തോഷ വാർത്ത, നമ്മുടെ അന്താരാഷ്ട്ര മദ്യ കമ്പനികൾ അവരൊക്കെ നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാർ ഗവൺമെൻറ്റുകളൊക്കെ സമീപിച്ചിരിക്കുകയാണ്. അവരുടെ ആവശ്യം ഇതാണ്, അവർക്ക് ഓൺലൈനായി മദ്യ വിൽപ്പന നടത്താനുള്ള അനുവാദം ലഭിക്കണം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ സർക്കാരുകളെയൊക്കെ സമീപിച്ചിരിക്കുന്നത്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യയിലൊട്ടാകെ ഒരിടത്തും മദ്യം കിട്ടാത്തൊരവസ്ഥയായിരുന്നു. ബിവറേജ് ഔട്ട്ലെറ്റുകളും ബാറുകളൊക്കെ പൂട്ടി. ഇപ്പോൾ പഞ്ചാബിലെന്തോ ഓൺലൈനായി മദ്യം കൊടുക്കുന്ന ഒരു വാർത്ത കേട്ടതുപോലെയൊക്കെ തോന്നുന്നു. എന്നാലും ആ ഒരു സംവിധാനം ഇന്ത്യ ഒട്ടാകെ മിക്ക ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ബിയർ വിൽക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നതെന്ന് ഇപ്പോൾ പറയുന്നത്. എന്തായാലും അവർ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും സമീപിച്ചു കഴിഞ്ഞു. മദ്യം ഓൺലൈനായി വിൽക്കണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. കേരളത്തിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ മദ്യം കിട്ടാതെ തുടർന്ന് കുറച്ച് പേർ ആത്മഹത്യ ചെയ്യുന്നു. അതുകൂടാതെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും വ്യാജവാറ്റും സമീപമായിരുന്നു. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇടയ്ക്ക് നമ്മുടെ സർക്കാർ മദ്യാസക്തി കൂടുതലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടെങ്കിൽ മദ്യം കിട്ടും, മദ്യം ലഭിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നതാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഹൈക്കോടതി ഇടപെട്ടു, അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർമാരൊക്കെ കരുതിനൊക്കെ ആചരിച്ചു, അങ്ങനെ ആ പദ്ധതിയും പാളിപ്പോയി. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മുടെ മദ്യം ഉണ്ടാക്കുന്ന ആൾക്കാർ, മദ്യ നിർമ്മാണ ഫാക്ടറിക്ക് കൈവശമുള്ള മുതലാളിമാരുടെ അഞ്ചുകൂടെ ചേർന്നിട്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിനെയും നമ്മുടെ കേന്ദ്ര സർക്കാരിനെയൊക്കെ സമീപിച്ചിരിക്കുന്നത്. മദ്യം പിന്നെ ഓൺലൈൻ വഴി വിറ്റൊഴിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് അവരുടെ ആവശ്യം. ലോക്ക്ഡൌൺ തുടരുന്നതിനിടെ ഓൺലൈൻ വിൽപ്പനയ്ക്ക് അവസരം നൽകണമെന്ന ആവശ്യവുമായി വിവിധ മദ്യ നിർമ്മാണ കമ്പനികൾ, യുണൈറ്റഡ് ബ്രവറീസ്, കാഴ്സ്ബെർഗ്, അൻഹ്യൂസർ ബുഷ്, ഇൻബേവ്, ബിറ 91 എന്നിവരാണ് സംയുക്തമായി വിവിധ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനും ഈ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ബിയർ ഓൺലൈനായി വിൽക്കാൻ അനുവദിക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. ലോകത്ത് ബിയർ കുടിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഓരോ വർഷവും ശരാശരി 340 ദശലക്ഷം കേസ് ബിയറുകൾ ഇന്ത്യക്കാർ കുടിക്കുന്നുവെന്നാണ് കണക്ക്. പഞ്ചാബ്, ദില്ലി, കർണാടകം, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര തുടങ്ങിയ സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരുമാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. കൊറോണയെ തുടർന്ന് 25% വിൽപ്പന കുറഞ്ഞ സാഹചര്യത്തിലാണ് കമ്പനികളുടെ ഈ നീക്കം. വേനൽക്കാലത്താണ് ബിയർ വൻതോതിൽ വിൽക്കപ്പെടുന്നതെന്നാണ് കമ്പനികളുടെ വാദം. 30% മുതൽ 40% വരെ ബിയർ വിൽക്കപ്പെടുന്നത് ഈ സമയത്താണെന്ന് കമ്പനികൾ കത്തിൽ പറഞ്ഞിട്ടുണ്ട്.